ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ 2024 ഓൾറെഡി നമ്മുടെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ജാനുവരി ഓൾമോസ്റ്റ് ഒരു പകുതിയുടെ അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും ഇപ്പോൾ 2023 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യു പി എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് ബൂമായിട്ട് ഭയങ്കരമായിട്ട് ബസ് സെല്ലിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മുടെ പ്രൊഡക്ട്സുകളിൽ. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമായിട്ട് ഇരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും മാത്രം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മുടെ മാർക്കറ്റ് ക്യാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാൻസാക്ഷൻ നടത്തുന്നതിൽ മെജോറിറ്റി എല്ലാം യു പി എസ് ത്രൂ ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു പി ഐ ഫ്രോഡ്സുകളും കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ് റീസെന്റ് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ RBI പുതിയ 5 മേജർ അപ്ഡേറ്റ്സുകൾ നമ്മുടെ യു പി ഐയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 2024 തൊട്ട് അത് ഓൾറെഡി ഇംപ്ലിമെൻറ്റും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന 5 മേജർ യു പി ഐ അപ്ഡേറ്റ്സ് ആണ് 2024 നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻസും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് എല്ലാം കിട്ടും. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റ്സിലേക്ക് തന്നെ പോകാം. ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് 4 വിൻഡോ അപ്ഡേറ്റ് ആണ്. അതായത് 4 ഹവർ അപ്ഡേറ്റ്, അതായത് 4 ഹവർ വിൻഡോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് പുതിയതായിട്ടൊരു ഒരു യു പി ഐ ട്രാൻസാക്ഷൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കറിയാം യു പി ഐ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ്ലി നമുക്കെല്ലാം ട്രാൻസ്ഫർ ആവുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അപ്പോൾ അപ്പുറത്തെ ആൾക്ക് മർച്ചൻസിനോ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിക്കോ ആ സാധനം കാശ് അപ്പോൾ തന്നെ കിട്ടും. അതാണ് യു പി ഐയുടെ ഒരു മെയിൻ അട്രാക്ഷൻ വരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സിന് പ്രകാരം ആക്ച്വലി ഫ്രോഡ് കുറയ്ക്കാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ RBI ചെയ്തേക്കുന്നത്. ഒരു 4 മണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ പുതിയൊരാൾക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു പുതിയ ആൾക്ക് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അടുത്തറിയാവുന്ന ഒരു ആൾക്ക് ഇപ്പോൾ ഷോപ്പിലായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്തറിയാവുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ OLX പ്രൊഡക്റ്റ് വിറ്റു വിചാരിക്കുക, OLX പ്രൊഡക്റ്റ് വിറ്റു, നമ്മൾ കാശ് അങ്ങോട്ട് അയച്ചു. അപ്പോൾ ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു 4 മണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് വരും, ഇൻസ്റ്റൻ്റ്ലി ക്രെഡിറ്റ് ആവില്ല. ഒരു 4 മണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ക്രെഡിറ്റ് ആവുള്ളൂ. ഇത് ആക്ച്വലി വന്നേക്കെന്ത് എന്താ സംഭവം വെച്ചാൽ ഫ്രോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ UPI ഇഷ്ടം പോലെ ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. ആ ഫ്രോഡ് ട്രാൻസാക്ഷൻ കുറയ്ക്കാനാണ് ഈ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷന് ഒരു 4 മണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സെൻറ്ററിന് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഓൾട്ടർ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ OLX പ്രൊഡക്റ്റ് വിൽക്കാൻ പോയിട്ട് കാശ് കയറിയിട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രോഡ് ട്രാൻസാക്ഷൻ കുറയ്ക്കാനൊരു നല്ലൊരു മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനെന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് 2000 രൂപയുടെ മുകളിലുള്ള ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ താഴെ വരുന്ന ട്രാൻസാക്ഷൻ ഇങ്ങനെ ഗ്യാപ്പ് സംഭവമൊന്നുമില്ല. അത് അപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാനൊക്കെ പോയിട്ട് ട്രാൻസ് ചെയ്ത് അപ്പോൾ തന്നെ അത് കയറും. അപ്പോൾ അതിന് വ്യത്യാസം സംഭവമൊന്നുമില്ല. അതാണ് നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ്. അപ്പോൾ നമ്മുടെ 2-ാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷെയർ മാർക്കറ്റിലാണ്. ഇപ്പോൾ നമുക്ക് ഇനി തൊട്ട് നമുക്ക് UPI ത്രൂ തന്നെ നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയിരിക്കും ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. നമുക്ക് നോർമലി നമ്മളിപ്പോൾ എന്താ ചെയ്യാറ്, നമ്മുടെ ബ്രോക്കറേജിൻ്റെ അക്കൗണ്ട് വാലറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അത് ത്രൂ ആണ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ സംഭവത്തിലൊക്കെ ഇൻവെസ്റ്റ് സംഭവമൊക്കെ ചെയ്യാറ്. അപ്പോൾ അത് ഇനി തൊട്ട് മാറാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് UPI ത്രൂ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് പേർക്കൊക്കെ ഇഷ്യൂ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. വെച്ചാൽ നമുക്ക് ബ്രോക്കറേജിൻ്റെ അക്കൗണ്ടിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് IPO അപ്പം നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഷെയർ വാങ്ങിക്കാൻ നോക്കിയിട്ട് ബ്രോക്കറേജ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബ്രോക്കറേജ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യണം, ബ്രോക്കറേജ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഷെയർ വാങ്ങിക്കണം. അതായിരുന്നു നമ്മൾ ഇപ്പോൾ ഇത്രയും കാലം ഫോളോ ചെയ്തിരുന്ന പരിപാടി. അപ്പോൾ ഇത് ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രോക്കറേജ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഷെയർ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ആവിയില്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാശ് നമ്മുടെ ബ്രോക്കറേജ് അക്കൗണ്ടിൽ തന്നെ കെടുക്കും. അത് പിന്നെ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ടൈം ഒരു ചിലപ്പോൾ നമ്മുടെ ഒരു 2-3 ഡേയ്സ് ഒക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരാൻ ടൈം എടുക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എന്താ നമ്മുടെ ആ അക്കൗണ്ടിലുള്ള പൈസ ആസപ്പോൾ ഇതിന് പകരം നമ്മുടെ ബ്രോക്കറേജ് അക്കൗണ്ടിന് പകരം നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷേ ഇവിടെ ഒരു സംഭവം കിട്ടില്ലല്ലോ. അതാണ് ഇപ്പോൾ പുതിയതായിട്ട് മാറ്റിയിട്ട് നമ്മളെ UPI ത്രൂ ആക്കാനുള്ള മെയിൻ കാരണം. അതൊരു നല്ലൊരു മൂവ്മെൻ്റ് ആണ്. എന്താ വെച്ചാൽ എനിക്കും പണ്ട് ഒരു നമ്മൾ ഇപ്പോൾ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് സംഭവമൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു വല്ലാത്തൊരു പരിപാടി തന്നെയാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പെട്ടെന്നൊക്കെ ഒരു കാലത്ത് നമ്മൾ മാർക്കറ്റ് തുറക്കുമ്പോൾ തന്നെ ഷെയർ വാങ്ങിക്കാനൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആ എന്താ പറയുക ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറിയിട്ട് അതിൽ നിന്ന് നമ്മൾ പൈസ ആഡ് ചെയ്ത് ഗ്രോ എന്താ പറയുക നമ്മളിപ്പോൾ ഇൻ്റെ മണിൻ്റെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യണം, അവിടെ നിന്ന് പിന്നെ വാങ്ങിക്കണം, അങ്ങനെ കുറേ സ്റ്റെപ്സ് പോലൊക്കെ ആയിരുന്നു. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, എന്നാലും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷേ ഇനി തൊട്ട് ആ കോംപ്ലിക്കേഷൻ മാറി കിട്ടും.
അപ്പൊ നമ്മുടെ മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻ ലിമിറ്റിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ നോർമൽ യു പി ഐ ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. അതിപ്പോ സെർട്ടൺ കാറ്റഗറീസിന് വേണ്ടിയിട്ട് മാത്രം കൂട്ടിയിട്ടുണ്ട്, 5 lakh വരെ ആക്കിയിട്ടുണ്ട്. അത് എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ പേയ്മെന്റ്സിൽ ഹോസ്പിറ്റൽ പേയ്മെന്റ്സിനൊക്കെ നമുക്കിപ്പോൾ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇ മാൻഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ക്രെഡിറ്റ് കാർഡ് ബില്ലിൽ ഓട്ടോ പേ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് SIP അങ്ങനത്തെ സംഭവത്തിനൊക്കെ നമുക്കിപ്പോൾ അങ്ങനത്തെ സംഭവത്തിനൊക്കെ നമുക്കിപ്പോൾ ലിമിറ്റും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇത്ര കാലം വരെ നമുക്ക് 15,000 വരെയുള്ള യു പി ഐ മാൻഡേറ്റിനൊക്കെ OTP ആവശ്യം ഉണ്ടായിരുന്നു, ഇനി തൊട്ട് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് 1 lakh വരെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇ മാൻഡേറ്റ് SIP ചെയ്യാനോ ഇൻഷുറൻസ് പേയ്മെൻറ്റ്സിനോ അതല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സിനൊക്കെ നമുക്ക് UPI ത്രൂ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഇനി ഫോർത്ത് അപ്ഡേറ്റ്സിലേക്ക് പോകുമ്പോൾ, ഫോർത്ത് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്യാഷ് പേയ്മെന്റ് വിയ QR കോഡ് അല്ലെങ്കിൽ UPI എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കറിയാം ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലം മുമ്പൊക്കെ ഇതിൻ്റെ ന്യൂസും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി UPI ATMs ഒക്കെ വരാൻ പോവാണ്. ഇപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ മേജർ സിറ്റീസിലും അങ്ങനത്തെ സംഭവത്തിലൊക്കെ UPI ATMs വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ അങ്ങനത്തെ സംഭവത്തിലൊക്കെ വെച്ചിട്ട്, ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അങ്ങനത്തെ സംഭവത്തിലൊക്കെ വെച്ചിട്ട് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ATM ത്രൂ പൈസ എടുക്കാൻ പറ്റും. അപ്പോൾ ആ ATMs ഹിറ്റാച്ച് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് NPCI കൂടിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ കുറേ ഇപ്പോൾ നമ്മൾ മേജർ സിറ്റീസിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കാലമൊക്കെ മുമ്പ് ന്യൂസിലും സംഭവത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി മിക്കെല്ലാം ഇത് നമ്മുടെ നോർമൽ ATMs പോലെ തന്നെ എല്ലായിടത്തേക്കും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പുതിയ മൂവ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2024 തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത് അവസരം 2024 അവസാനം വരെ ആകുമ്പോൾ തന്നെ എല്ലായിടത്തേക്കും എത്തും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി സുഖമായിട്ട് ATM കാർഡൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ATM പൈസ എടുക്കാൻ പറ്റൂ. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്, ക്രെഡിറ്റ് ലൈൻ, നമ്മുടെ UPI ക്രെഡിറ്റ് ലൈനിൻ്റെ സംഭവമാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ആമസോൺ പേയും അതുപോലെ തന്നെ ICICI കൂടി ടൈപ്പ് ചെയ്തിട്ട് അവരൊരു ക്രെഡിറ്റ് ലൈൻ പരിപാടി, അതായത് നിങ്ങൾക്കറിയാം ആമസോൺ ഓൾറെഡി ICICI ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ UPI ക്രെഡിറ്റ് ലൈൻ ഫീച്ചർ ഇറക്കാൻ പോകുന്ന ഓൾറെഡി വീഡിയോ സംഭവം കിട്ടുന്നുണ്ടായിരുന്നു. ആ സംഭവം ഇപ്പോൾ ഓൾമോസ്റ്റ് ICICI HDFC ചെറുതായിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്, കുറേ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ പേ തന്നെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് ആഡ് ഓപ്ഷൻ, നമ്മുടെ അക്കൗണ്ടൊക്കെ ആഡ് ഓപ്ഷനിൽ പോയി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കാണാൻ പറ്റുന്നതായിരിക്കും ആഡ് ക്രെഡിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ UPI ക്രെഡിറ്റ് ലൈൻ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ സംഭവം ഇനി ഇറങ്ങാൻ പോകുകയാണ്. അത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെയാണ്, 45 days ഇൻട്രസ്റ്റ് ഫ്രീ പിരീഡ് ഉണ്ടായിരിക്കും, നമുക്ക് ക്യാഷ് ബാക്കും സംഭവമൊക്കെ കിട്ടും. പക്ഷേ ഫിസിക്കൽ കാർഡ് ഉണ്ടായിരിക്കില്ല, നമ്മുടെ UPI കാർഡ് പോലെ തന്നെ ഒരു പരിപാടിയാണ്. പക്ഷേ സാധാരണക്കാർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ പേ ലേറ്റർ പരിപാടി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പേ ലേറ്ററിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നോർമലി സാധാരണ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതിനാട്ടും കൂടുതൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾക്ക് ഈ പേ ലേറ്ററുകൾ കിട്ടുമായിരുന്നു. അത് അതിൻ്റെ ഒരു ആ സെയിം സംഭവം തന്നെ ഈ ക്രെഡിറ്റ് ലൈൻ UPI ക്രെഡിറ്റ് ലൈൻ ത്രൂ അച്ചീവ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് RBI. അതിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പെൻഷൻ കിട്ടില്ലെങ്കിലും എന്നാലും നമ്മുടെ നോർമൽ ക്രെഡിറ്റിനെക്കാട്ടും കൂടുതൽ ആൾക്കാർക്ക് ഇത് കിട്ടും. ഫിസിക്കൽ കാർഡ് ഉണ്ടാവില്ല എന്നൊരു പ്രശ്നം, ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല പരിപാടിയാണ്, നമ്മുടെ റിപ്പോർട്ടിലായിക്കോട്ടെ അത് ക്രെഡിറ്റ് കാർഡായിട്ട് കാണിക്കില്ല, ക്രെഡിറ്റ് ലൈനായിട്ട് കാണിക്കില്ല. എന്ന് വെച്ചാൽ പേ ലേറ്ററിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് പേഴ്സണൽ ലോഡ് ആണ് കാണിക്കുന്നുണ്ടായിരുന്നു, അതൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് RBI അത് ബാൻ ചെയ്യാനും കാരണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, അപ്പോൾ അതൊരു നല്ലൊരു പരിപാടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ആമസോണൊക്കെ തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ്. എന്ന് വെച്ചാൽ ആമസോണിൽ നമ്മൾ സ്ഥിരം പർച്ചേസും സംഭവമൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇത് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ടായിട്ടൊക്കെ, അപ്പോൾ നമുക്ക് കാർഡൊന്നും എടുക്കേണ്ട, അങ്ങനത്തെ ഒരു സംഭവം നല്ല പരിപാടിയാണ്. പിന്നെ നമുക്ക് UPI QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും ഈ സാധനത്തിന് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ബെസ്റ്റ് പരിപാടിയാണ്. ഞാൻ ആക്ച്വലി ഈ ഫീച്ചറിന് ഭയങ്കരമായിട്ട് ഒരു വെയിറ്റിംഗ് പരിപാടിയാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് ഈ സംഭവം ഇഷ്ടമായെന്ന് ചോദിച്ചാൽ, ഈ മേജർ 5 അപ്ഡേറ്റിൽ എത്ര ഇതാർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ക്രെഡിറ്റ് ലൈൻ്റെ പരിപാടി ഇഷ്ടമായതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് 5 നമ്മുടെ മേജർ അപ്ഡേറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ തന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് ഉള്ളതാണ്. നമ്മുടെ 2 ചാനലും കണ്ടുപോയി കണ്ടു വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം, ബൈ.